proud about him. Just because it keeps traffic moving. ഇന്നൊരു ഞായറാഴ്ചയാണ്. ഇന്നലെയാണ് ഗ്രാൻഡ് കാനിയനും ലോവൽ ഒബ്സർവേറ്ററിയും ഫ്ലാഗ് സ്റ്റാഫ് ഒക്കെ കണ്ടത്. അപ്പം ഇന്നലെ ഞങ്ങൾ തിരിച്ച് ഗ്രാൻഡ് കാനിയനിൽ നിന്ന് ഫ്ലാഗ് സ്റ്റാഫിലെത്തി കിടന്നുറങ്ങി. എന്നിട്ട് യുമയിലേക്ക് തിരിച്ചു പോകുന്ന വഴി കാണാൻ തീരുമാനിച്ച ഒരു സ്ഥലമാണ് സെഡോണ. സെഡോണയ്ക്ക് പോകാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായത് വളരെ പെട്ടെന്നാണ്. അതുകൊണ്ട് തന്നെ സെഡോണിനെ പറ്റി വായിക്കാനോ അതിനെപ്പറ്റി അറിയാനോ ഒരു സമയമൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. കാറിൻ്റെ ബാക്കിലാണ് ഞാനിരുന്നു, ഞാൻ ഡ്രൈവ് ചെയ്തില്ലായിരുന്നു, ഫാബിയനാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കാറിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഇരുന്ന് യാത്രകളുടെ ഇടയ്ക്ക് നോക്കുമ്പോൾ ഫ്ലാഗ് സ്റ്റാഫിൻ്റെ ഒരു കളർ മാറി സെഡോണയുടെ ഒരു റെഡ്ഡിഷ് കളറായി മാറി തുടങ്ങി. സെഡോണ ഫേമസ് ആണ് റെഡ് റോക്സിന്. ആ ഒരു നാച്ചുറൽ ലാൻഡ്സ്കേപ്പിങ്ങിന് മാറി തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇതൊരു ഇൻട്രസ്റ്റിംഗ് സ്ഥലമായിരിക്കും എന്നുള്ളത്. സെഡോണയിൽ എന്ത് കാണും എന്നുള്ളൊരു പ്ലാനിങ്ങിൻ്റെ ഇടയ്ക്കാണ് ഹോളി ക്രോസ് ചർച്ച് എന്ന് പറഞ്ഞ ഈ ഒരു ചർച്ച് നമ്മുടെ പ്ലാനിലേക്ക് ബന്ധപ്പെട്ടത്. ചാപ്പൽ ഓഫ് ദ ഹോളി ക്രോസ് എന്നാണ് ഈ ഒരു ചർച്ചിൻ്റെ പേര് പറയണത്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ വായിക്കുകയാണെന്ന് മനസ്സിലാവും, ഏതോ ഒരു പുള്ളിക്കാരി ട്വിൻ ടവറല്ലേ, യു എസിലുള്ള ട്വിൻ ടവറിൻ്റെ ഇൻസ്പിറേഷൻ ഒരു ഉണ്ടാക്കിയ ഒരു ചാപ്പലാണ് ഇത്. അതായത് ആ പുള്ളിക്കാരുടെ ഒരു സ്വപ്നം സഫലമാക്കാൻ വേണ്ടി സെഡോണയിൽ ഉണ്ടാക്കിയ ഒരു ചാപ്പലാണ് ഈ ചാപ്പൽ ഓഫ് ദ ഹോളി ക്രോസ് എന്ന് പറയുന്ന ഈ ഒരു ചർച്ച്. ഞങ്ങളവിടെ എത്തിയപ്പോൾ പാർക്കിങ്ങിന് വേണ്ടി കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്തു. അത്രയും തിരക്കായിരുന്നു ആ സ്ഥലത്ത്. ഇത്രമാത്രം തിരക്ക് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനിലും ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ എന്തോ ഭയങ്കര തിരക്കുണ്ടായി. എനിക്ക് തോന്നുന്നത് നല്ല രസമുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് ഈ സെഡോണയുടെ ചാപ്പലിന് ചുറ്റുമുള്ളത്. റെഡ് കളറായിട്ടുള്ള മൗണ്ടൻസ്, റെഡ് റോക്ക് മൗണ്ടൻസ് എന്ന് പറയുക, ഒരു കൊളറാഡോ കാലിഫോർണിയ ആ ഭാഗങ്ങളിലുള്ള ഒരു എക്സ്റ്റൻഷനാണ്. ഭയങ്കര രസമുള്ള ഒരു നാച്ചുറൽ ബ്യൂട്ടി എന്ന് തന്നെ പറയാം. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കയറി പോയിട്ടാണ് ഈ ചാപ്പലിലേക്ക് എത്തുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടുന്ന് മുകളിൽ നിന്ന് താഴേക്ക് കാണുന്ന ആ വ്യൂ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കയറി കയറി നേരെ ചെല്ലെത്തുന്നത് ഈ ചാപ്പലിൻ്റെ ഫ്രണ്ടിലേക്കാണ്. ഫ്രണ്ടാണോ ബാക്കാണോ എന്നറിയില്ല, നമ്മൾ നോക്കുന്ന നിശ്ചയിച്ചിരിക്കും. പക്ഷേ കയറി ചെല്ലുന്ന അങ്ങോട്ടാണ്. നല്ലൊരു വെയിലുണ്ടായിരുന്നു, കണ്ടറിയാൻ പറ്റും നല്ല വെയിലാണെന്നുള്ളത്. പക്ഷേ നമുക്കൊരു ചൂടും തോന്നില്ല, കാരണം തണുത്ത കാറ്റാണ് അടിക്കുന്നത്. സെഡോണയിലത്തെ ഒരു ക്ലൈമറ്റ് അത്രയും ഭംഗിയുള്ളൊരു ക്ലൈമറ്റാണ്. നമ്മളിങ്ങനെ കയറി കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഈ ചർച്ചിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് വേണമെങ്കിൽ പറയാം, കാരണം ഫ്രണ്ടിലൊരു ഫേമസ് ക്രോസ് ഉണ്ട്. ആ ക്രോസാണ് അവർ ഈ പാറകൾക്കിടയിൽ ആദ്യം പണിഞ്ഞത്. അതിനുശേഷമാണ് ആ ചാപ്പൽ എക്സ്റ്റെൻഡ് ചെയ്തത്. അതായത് പാറയുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ വളർന്നു വന്നൊരു ചാപ്പൽ പോലെയാണ് ആൾക്കാരങ്ങനെ പറയുന്നത്. ഒരു എക്സ്റ്റെൻഷൻ, ആ ഒരു പാറകളുടെ ഒരു എക്സ്റ്റെൻഷൻ പോലെയാണ് ആ ചാപ്പലിൻ്റെ ഡിസൈനൊക്കെ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ചാപ്പലാണ് ഫ്രം എൻ ആർക്കിടെക്ചറൽ പെർസ്പെക്റ്റീവ്. അപ്പം അത്രയും ഭംഗിയുള്ളൊരു ചെറിയൊരു ചാപ്പലാണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും. അങ്ങനെ മുകളിലെത്തിയിട്ട് ചുറ്റുപാട് നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ നിന്നുള്ള വ്യൂ തന്നെയാണ്. ഒരുപാട് പാറകളും ചുറ്റുവട്ടത്തും പാറകളൊക്കെ ഉള്ളൊരു നിറഞ്ഞൊരു വ്യൂ ആണ്. റെഡ് കളറിലുള്ള പാറകൾ പല പല ഷേപ്പുകളിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ്. അപ്പം ഈ സെഡോണയിലത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കിംഗ് പ്ലസ് മെഡിറ്റേഷനാണ്. അതായത് ആൾക്കാരിങ്ങനെ ഹൈക്ക് ചെയ്ത് പല പല സ്ഥലങ്ങളിലൊക്കെ പോയി അധികം ആൾക്കാരില്ലാത്ത ഈ മലകളുടെ മുകളിലൊക്കെ പോയി ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യണം. അതാണ് അവരുടെ ഒരു ഹോബി ഈ ഒരു സ്ഥലത്തത് മെയിൻ എന്ന് പറയുന്നത്. ഭയങ്കര ശാന്തമായിട്ടുള്ള സമാധാനപരമായ ഓരോ സ്ഥലങ്ങളിൽ പോയിരുന്നു ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാം. അതിനു വേണ്ടിയാണ് ആൾക്കാർ മിക്കവരും ഈ ഹൈക്കൊക്കെ ചെയ്ത് ഈ മൗണ്ടൻസിൻ്റെ മുകളിലേക്കൊക്കെ പോകുന്നത്. ഈ എനർജി ഇങ്ങനെ എന്താ പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ മൗണ്ടൻസിൻ്റെ മുകളിലെന്നൊക്കെയോ അങ്ങനെ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് ഈ സ്ഥലത്തിന്. അതുകൊണ്ട് തന്നെ മെഡിറ്റേഷന് വേണ്ടി ആൾക്കാർ ഇങ്ങനെ ഹൈക്ക് ചെയ്യുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടായി തോന്നി. കുറച്ച് നേരം ഈ ചാപ്പലിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് അതിനകത്തേക്ക് കയറാമെന്ന് വെച്ചു. അങ്ങനെ അകത്തേക്ക് കയറി. ചെറിയൊരു ചാപ്പലാണ്, മുകളിൽ എന്താ പറയുന്നത് ഒരു ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. ഈ റാമ്പ് കയറി ചെല്ലുന്ന ഒരു ഫസ്റ്റ് ഫ്ലോർ പോലത്തെ സ്ഥലത്താണ്. ഉള്ളിൽ ചെല്ലുമ്പോൾ ആദ്യം ഉണ്ടാക്കിയ ക്രോസിൻ്റെ മുകളിലൊരു ജീസസിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, ഒരു അൾത്താര പോലെ. അതിൻ്റെ മുമ്പിൽ ആൾക്കാർ തനി ക്രിസ്ത്യാനിറ്റി
രീതിയിലുള്ള പ്രാർത്ഥനകളൊക്കെ അവർ ചൊല്ലുന്നു. ഇവിടെ മെഴുതിരി കത്തിച്ച് വയ്ക്കാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട്. ചുമ്മാ മെഴുതിരി കത്തിച്ച് വയ്ക്കുന്നതല്ല, നല്ല രസമായിട്ടുള്ള ചെറിയ ചെറിയ ഗ്ലാസ് കാര്യങ്ങളിലാണ്. പിന്നെ സൈഡുകളിലൊക്കെ നല്ല രസമുള്ള കളേഡായിട്ടുള്ള എന്തൊക്കെയോ ഒരു ആക്സൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. കുറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ താഴേക്ക് ഇറങ്ങി. താഴെ ചെറിയൊരു ഗിഫ്റ്റ് ഷോപ്പ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. പക്ഷേ ഞാൻ മാസ്ക് എടുക്കാൻ മറന്നുപോയി, കാരണം അതുകൊണ്ട് അധികം നേരം അവിടെ നിൽക്കാൻ തോന്നിയില്ല. ആരെയൊക്കെ മാസ്ക് വയ്ക്കൂ എന്ന് പറഞ്ഞതിന് മുമ്പേ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് ഞങ്ങൾ തിരിച്ച് നടക്കാനുണ്ടായത്. പക്ഷേ തിരിച്ച് നടക്കുന്ന സമയത്ത് ഈ മൗണ്ടൻസിൻ്റെ വ്യൂ നമ്മളെ വീണ്ടും എന്ന് പറയുന്നത് അട്രാക്ട് ചെയ്തു എന്ന് തന്നെ പറയാം. കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ച് ഓരോ മൗണ്ടനെ പറ്റി പറഞ്ഞ് ആ മൗണ്ടൻ്റെ ഷേപ്പ് നോക്കിയാൽ അതെങ്ങനെ ഇതെങ്ങനെ ആയിരിക്കും എന്ന് വന്നിട്ടുണ്ടാവാന്നൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അവിടെ സ്പെൻഡ് ചെയ്ത സമയം മുഴുവൻ. കൂടുതൽ സമയം ഞങ്ങൾ സംസാരിച്ചത് ഈ കാണുന്നൊരു വീടിനെ പറ്റിയാണ്. അതായത് ഈ ക്യാമറയിൽ നിന്ന് കാണുമ്പോൾ വളരെ ചെറിയ വീട് പോലെ തോന്നുമായിരിക്കും, പക്ഷേ ഒരു വമ്പൻ വീടാണ്. അത് ബിഗ് സ്വിമ്മിംഗ് പൂളൊക്കെ ആയിട്ടുള്ള വീട്. അപ്പം നമ്മളിങ്ങനെ പറ്റി എത്ര മില്യൺ ഡോളർ കൊടുക്കേണ്ടി വരുമായിരിക്കും ആ വീടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ ഒരു പ്രൈം സ്ഥലത്ത് കൊണ്ടുവച്ചിട്ടുള്ള വീടാണ്. അതും വീടൊന്നും അല്ല, ഒരു ഫാം ഹൗസോ എന്താ പറയുക ഒരു ബംഗ്ലാവോ, അത്രയും വമ്പനാണത്. അപ്പം അതിനെ പറ്റി സംസാരിച്ച് ഈ ഒരു എന്താ പറയുക റിയൽ എസ്റ്റേറ്റിനെ പറ്റി ഒരു സംസാരമൊക്കെ നടന്നു അതിനിടയ്ക്ക്. അങ്ങനെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് കാറിലേക്ക് പുറപ്പെട്ടു. വേറെ എവിടേക്കൊക്കെ പോകണം എന്നുള്ളൊരു പ്ലാനൊക്കെ മനസ്സിലിങ്ങനെ ആലോചിച്ച് സംസാരിച്ചൊക്കെ ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഈ റാമ്പ് താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ ഒരുപാട് പേരിങ്ങനെ കയറി വരുന്നുണ്ട്. അത്രയും എന്തുകൊണ്ട് അത്രയും തിരക്കെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നത് അവിടുത്തെ അട്രാക്ഷൻസ് ആർക്കിടെക്ചറൽ വൈസ് വളരെ കുറവാണ്. അതിലൊന്നാണ് ഈ ചാപ്പല്. അതുകൊണ്ടായിരിക്കാം ഇത്ര ഇടി. അങ്ങനെ നമ്മൾ ഇറങ്ങി കാറിൻ്റെ പാർക്കിങ്ങിലേക്ക് പോയി. അപ്പോഴും തിരക്ക് തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവും ഇല്ല. ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, കാറുകളിടാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുന്നു, ഹോൺ അടിക്കുന്നു ബഹളം. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സമയം. ഈ സ്ഥലം അത്രയ്ക്ക് നല്ലതാണ് എന്നുള്ള വേറെ തെളിവാണ് ഈ കൗണ്ടിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അഞ്ചാറ് പേരെങ്കിലും സെഡോനയിലേക്ക് റിട്ടയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടായിരുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയും സെഡോനയിലേക്കാണ് ഞാൻ റിട്ടയർ ചെയ്തിട്ട് പ്ലാൻ ചെയ്യണേ. അവിടെ പോയിട്ട് നല്ലൊരു ചെറിയൊരു വീടൊക്കെ വെച്ച് നല്ലൊരു ചെറിയ വീടൊക്കെ വെച്ച് താമസിക്കണം, റിട്ടയർമെൻറ്റ് ലൈഫ് അടിച്ചു പൊളിക്കണം, നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ അതൊക്കെയാണ് സ്വപ്നം എന്നൊക്കെ പറഞ്ഞ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അതിൽ യാതൊരു സംശയവുമില്ല. ആ ടെറൈനാണെങ്കിലും ക്ലൈമറ്റ് ആണെങ്കിലും ചൂടും അത്ര ഇല്ല എന്ന് തന്നെ പറയാം. യൂമേഡ് അത്രയും ചൂട് കുറവ് ചൂടില്ല, കുറവാണ്. നല്ല തണുപ്പ് എന്ന് വെച്ചാൽ എന്താ പറയുന്നത് അത്രയും മരവിപ്പിക്കുന്ന തണുപ്പൊന്നുമല്ല, ഒരു 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 നല്ലൊരു തണുപ്പുള്ളൊരു സ്ഥലം, ജീവിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെ പറയാം. വെറുതെ അല്ലാതെ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് റിട്ടയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണത്. പക്ഷേ ഒരൊറ്റ പ്രശ്നമെന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഭയങ്കര ഹൈ ആണ്. നമ്മൾ കയറി വരുമ്പോൾ കാണുന്നത് ഈ ചാപ്പലിൻ്റെ ബാക്ക് സൈഡ് ആണല്ലോ, പക്ഷേ ഫ്രണ്ട് സൈഡ് ഇപ്പോൾ കണ്ടത് തിരിച്ചു പോകുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പം ഇങ്ങനെ കാറിങ്ങനെ ഓടിച്ചു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ചാപ്പൽ ഇങ്ങനെ ഇരിക്കണേന്നുള്ളത്. വലിയൊരു കുരിശിൻ്റെ രണ്ട് മലകളുടെ എന്താ പറയുന്നത് ഇടയിൽ അങ്ങനെ പണിഞ്ഞിട്ടുള്ളതാണ്. ആ വ്യൂ കാണണമെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അപ്പുറത്ത് വല്ല മലയുടെ മുകളിൽ കയറേണ്ടി വരുമായിരിക്കും. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സ്ട്രക്ചറാണ് കാണുമ്പോൾ തന്നെ. ഒരു എന്താ പറയുന്നത് ആ മലയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായി വന്ന ഒരു സ്ട്രക്ചർ പോലെയാണ് അതിന്, അത് കാണുമ്പോൾ തന്നെ രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് തിരിച്ചു. തെരേസയ്ക്ക് ആർക്കിടെക്ചറിനോട് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ ഒരു വിശകലനമായിട്ടുള്ളൊരു സെഷൻ നടന്നുകൊണ്ടിരുന്നത്. അതിനെ പറ്റിയും അതെങ്ങനെ ഫീൽ ചെയ്തു, അതിനെ പറ്റി എന്താണ് അഭിപ്രായം എന്നൊക്കെ സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. അപ്പം അടുത്തൊരു ബ്ലോഗിൽ കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്.